പള്ളിക്കുന്ന് ലൂർദ്മാതാ ദേവാലയത്തിൽ തിരുനാളിൽ നിരവധി നേർച്ച കാഴ്ചകളുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇല വലിക്കൽ എന്ന നേർച്ച. എന്നാൽ ഇത്തവണ ഇലകൾക്ക് പകരം ഫൈബർ പ്ലേറ്റുകൾ വന്നതോടെ പ്ലേറ്റുകൾ നിക്ഷേപിക്കുന്ന നേർച്ചയാണ് വിശ്വാസികൾ സ്വയം സ്വീകരിച്ചത്. പള്ളിക്കുന്ന് ലൂർദ്മാതാ ദേവാലയത്തിലെ പ്രധാന നേർച്ചകളിലൊന്നായിരുന്നു ഇലവലിക്കൽ ചടങ്ങ്. എന്നാൽ ദിവസേന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന പള്ളിക്കുന്നിൽ ഇത്രയധികം ഇലകൾ ലഭ്യമാകാത്തതിനാൽ ഫൈബർ പ്ലേറ്റുകളാണ് നേർച്ച ഭക്ഷണത്തിന് ഇത്തവണ ഉപയോഗിച്ചത്. ഇലവലിക്കൽ നേർച്ച നേർന്ന് എത്തിയ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായതോടെ ദേവാലയ ഭാരവാഹികളുടെ അനുമതിയോടെ പ്ലേറ്റുകൾ നിക്ഷേപിക്കുന്ന നേർച്ചയിലേക്ക് മാറ്റി. ഇവിടെ നമുക്ക് വളരെ പ്രശസ്തമായ നേർച്ചകളിലൊന്നാണല്ലോ ഇല വലിക്കുന്ന ഒരു നേർച്ച. അത് വളരെ വർഷങ്ങളായിട്ട് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഇല വലിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്കെല്ലാം നല്ല മനോഹരമായ പ്ലേറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇലവലി നേർച്ച നേരുന്നവർക്ക് ആൾക്കാർ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ആ പ്ലേറ്റുകൾ വാങ്ങിച്ച് കഴുകുന്നെടുത്ത് കൊണ്ടുപോയി വെക്കുന്ന ഒരു നേർച്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാനാജാതി മതസ്ഥർ ധാരാളം എത്തുന്ന ഇവിടെ മുഴുവൻ തീർത്ഥാടകർക്കും നേർച്ച ഭക്ഷണം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്ലേറ്റുകൾ എണ്ണി നിക്ഷേപിക്കുന്ന നേർച്ചകൾ നേർന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ അത്തരം നേർച്ചകൾ സമർപ്പിക്കാനുള്ള സൗകര്യവും ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണിയാമ്പറ്റ.